ഇപ്പൊ കൊണ്ടുവന്ന രണ്ട് ഐറ്റംസ് എവിടെ പോയി എന്നുള്ള തരത്തിൽ ചോദിക്കുന്നത്. ഈ ഷാഫി എന്ന് പറയുന്ന സി ഐ ഇവരുടെ മുന്നിലേക്ക് വരുന്ന മറ്റ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമുണ്ട്. നമസ്കാരം. കണ്ടോൾമെന്റ് സി ഐ തങ്ങളെ ഐറ്റങ്ങളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണ എസ് നായർ. കുഞ്ഞിനെ തിരികെ കിട്ടാൻ നിയമ പോരാട്ടം നടത്തുന്ന അനുപമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർക്ക് ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഒക്ടോബർ 26-നായിരുന്നു വീണ എസ് നായരും മറ്റ് പ്രവർത്തകരും നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനിടെ പരിക്കേറ്റ തങ്ങൾക്ക് പോലീസ് പ്രഥമ ശുശ്രൂഷ പോലും നൽകിയില്ലെന്നും വീണ പറയുന്നു. നിയമസഭയിലെ പ്രതിഷേധ സമയത്ത് ഞാൻ വീണ് എൻ്റെ ഇപ്പൊ ഏകദേശം ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ മുറിവൊക്കെ 6-7 ദിവസം ആയില്ല, 5-6 ദിവസം കൂടുതലായി. ഈ രണ്ട് കൈയും കാലും മുറിഞ്ഞു. അപ്പം ഈ പോലീസുകാർ വന്ന് നമ്മളെയൊക്കെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ പിടിച്ചാണ് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത്. കുറച്ച് ദൂരം കൊണ്ടുപോയി കഴിഞ്ഞ് എന്നെ അങ്ങ് താഴെ ഇട്ടു. വലിയ ഹൈറ്റിൽ നിന്നിട്ടു എന്നല്ല, പക്ഷേ എങ്കിലും ഒരു ഹ്യൂമൻ ബോഡിയാണല്ലോ. ചെറിയ ഹൈറ്റിൽ നിന്നായാലും 4 പേര് തൂക്കിയെടുത്ത് പോകുമ്പോൾ ഒരാളങ്ങ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവും. ഒരു പോലീസുകാരി അവരുടെ കൈ എൻ്റെ ചെസ്റ്റിൽ കുത്തി അവർ വീഴുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു അവരുടെ ഒരു മുട്ട് കാലിലിങ്ങനെ ഒരു പിക്ചർ ഞാൻ മനോരമ പേപ്പറിൽ വന്ന് പിന്നെ കാണാൻ. അപ്പോൾ കാല് ഒരു കാലിന് മറ്റു മുട്ട് കുത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കാലിൽ ചെറിയ സ്ക്രാച്ചോ വല്ലതും ഉണ്ടായിരിക്കാം. അത് നമ്മളായിട്ടുണ്ടാക്കിയ സ്ക്രാച്ചല്ല, അവർ തന്നെ വീണുണ്ടായിട്ടുള്ള സ്ക്രാച്ചായിരിക്കാം ഇനി ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ മുറിവുള്ള കയ്യിലാണ് പിടിച്ച് ഇവരെല്ലാം ഇതാക്കി ഇങ്ങനെ വലിച്ച് പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. എ ആർ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്ക്, കാരണം നമ്മൾ നട്ടുച്ച വെയിലത്തുള്ള പ്രൊട്ടസ്റ്റാണ് നമ്മുടേത്, ഇങ്ങനെ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് വല്ലാതെ അവശതയിലായി അവിടെ ചെന്ന് ബസ്സിൽ കൊണ്ട് ബസ് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ചെറിയ അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ നടന്നകത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഒന്ന് പോലീസുകാരോട് പോയി പറയണം എനിക്ക് കൈയും കാലും ഒക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഫസ്റ്റ് എയ്ഡ് തരാൻ. കാരണം സ്വാഭാവികമായിട്ടും അവിടെ ടാറിലും ഒക്കെ ഉറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മുറിവ് പിന്നെ പ്രയാസം എനിക്കുണ്ടാക്കും. അപ്പോൾ ഈ കുട്ടികൾ ചെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായാലും നിങ്ങളെ കുറേ കഴിയുമ്പോൾ കൊണ്ടുപോകുമല്ലോ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞെങ്കിൽ മടക്കി അയച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടെ പോയി പറയൂ, എനിക്ക് വയ്യ. അപ്പോൾ എൻ്റെ നമ്മുടെ കൂടെയുള്ള വേറൊരു അസംബ്ലി വൈസ് പ്രസിഡൻ്റ് ഉണ്ട് അഖില, അഖിലയ്ക്ക് തലകറക്കമുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യ, ഒന്ന് പോയി പറയുമെന്ന് പറഞ്ഞ് വീണ്ടും ഈ കുഞ്ഞുങ്ങൾ പോയിട്ടും അവരത് കെയർ ചെയ്യുന്നില്ല. മൂന്നാമത്തെ തവണ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നു. കുറച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ടി സിദ്ദിഖ് MLA വന്നു. അപ്പോൾ സിദ്ദിഖ് ഏട്ടൻ വന്നപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഈ മുറിവെല്ലാം കാണിച്ചു. സിദ്ദിഖ് ഏട്ടൻ, ഇങ്ങനെയാണ് കാര്യം, കായും കാലും ഒക്കെ മുറിഞ്ഞിട്ടും അഖിലയ്ക്കും വയ്യ, ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, ഒരു ഫസ്റ്റ് എയ്ഡ് പോലും തരുന്നില്ല. അങ്ങനെ സിദ്ദിഖ് ഏട്ടൻ ഇവരുമായിട്ട് സംസാരമായി. അത് കഴിഞ്ഞിട്ട് ഇവർ അനങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, കാരണം ഞാൻ കുറച്ച് അല്പം മാറിയിരിക്കണം. ഇവർ സംസാരിക്കുന്ന എനിക്ക് കാണാം, കേൾക്കുന്നില്ല, ഓഡിബിൾ അല്ല എന്താണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇവർ കൊണ്ടുപോകാതായപ്പോൾ അവിടെ KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും KSU എല്ലാ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി അങ്ങോട്ട് പ്രതിഷേധം അവിടെ തുടങ്ങി. ആ പ്രതിഷേധം തുടങ്ങി ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു ആംബുലൻസ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് കയറ്റുമ്പോൾ തന്നെ ലേഡി ഓഫീസറാണ്, അവർ പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കും, മെഡിസിൻ എടുക്കും, അതുപോലെ തിരിച്ചു കൊണ്ടുവരും, ഒരു മനുഷ്യരോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ ആംബുലൻസ് കയറിയ ഉടനെ തന്നെ ഒരു കുട്ടിക്ക് തലകറക്കമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തലകറങ്ങുന്ന ഒരാളെപ്പം വേണമെങ്കിലും വീഴാം. അയാളെ ഒന്ന് പിടിക്കാൻ പോലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയും കൊണ്ടുപോകാനുള്ള ഭാവം ഇവർക്കില്ല. എന്നാൽ പോലീസുകാരായിട്ട് ഇതിനെ കംഫർട്ടിൽ ആക്കുന്നോ അതും ഇല്ല. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കയറി ഇരുന്ന് കഴിഞ്ഞ ഉടനെ അഖില എൻ്റെ പുറത്തേക്ക് അങ്ങ് ചാഞ്ഞ് കിടന്നു. അതിനുശേഷമാണ് ഈ ഇത് പറയുന്നത്, നിങ്ങളെ കൊണ്ടുപോകും, ഒരു മനുഷ്യരോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഞാനൊന്നും മിണ്ടിയില്ല. അഖിലയും കിടക്കുവാണല്ലോ, അഖിലയും ഒന്നും പ്രതികരിച്ചില്ല. ഞങ്ങളവിടെ എത്തി, അഖില ഡ്രിപ്പും അതുപോലെ ഇഞ്ചക്ഷനും ഒക്കെ എഴുതി അങ്ങനെ ഇതായി, എന്നെയും ഇതാക്കി. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നു. തിലകൻ
എന്നെ ഞങ്ങളെങ്ങനെ കൊണ്ടുവന്നു അറിഞ്ഞിട്ട് മുറിവുണ്ട് തലയിറക്കമാണെന്നൊക്കെ അറിഞ്ഞ് ഓടി വന്നതാണ്. അപ്പോൾ ദിൽജിത്ത് എന്ന് പറയുന്ന എസ് ഐ അവിടെയുണ്ട്. തിലയൻ എന്നെ കണ്ടുടനെ ഓടി വന്ന് ഒരുപാട് മുറിവുണ്ടല്ലോ, മെഡിസിൻ എടുത്തില്ലേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇദ്ദേഹം വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ തിലയൻ പറഞ്ഞു, എൻ്റെ വൈഫാണ്, എനിക്ക് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം, ആരാണെങ്കിലും സംസാരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് തള്ളി അങ്ങ് മാറ്റി മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷാഫി എന്ന് പറയുന്ന സി ഐ അദ്ദേഹമാണ് ആക്ച്വലി ഈ ഐറ്റംസ് എന്നുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഓഫീസ് ഈ ദിൽജിത്ത് എന്ന് പറയുന്ന എസ് ഐയോടോ മറ്റോ ആണ് ചോദിക്കുന്നത്, ഇപ്പോൾ കൊണ്ടുവന്ന രണ്ട് ഐറ്റംസ് എവിടെ പോയി എന്നുള്ള തരത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ തിലകനാണ് ഇത് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എന്നെ അഖിലെ അവിടെ ഡ്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് കിടക്കുകയാണ്, കാരണം കുറച്ച് സമയം കൂടെ കഴിയും. അപ്പോൾ എൻ്റേത് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് എന്നെ ആദ്യം തിരിച്ച് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങുകയാണ്. അപ്പം ഇറങ്ങുന്ന നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ തിലകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ അയാൾ എന്താണ് അഭിസംബോധന ചെയ്തതെന്ന് അറിയാമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇപ്പം കൊണ്ടുവന്ന ഐറ്റംസ് എവിടെയെന്നാണ് അയാൾ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു സ്ത്രീയാണല്ലോ, എനിക്ക് ഇത്തരത്തിലുള്ള നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്, നമ്മളൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്സ് പാഷൻ ആയതുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഒഫൻഡഡ് ആയി. പക്ഷേ എനിക്ക് അവിടെ ഒന്നും സംസാരിക്കാനോ പ്രതികരിക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. ഏതായാലും അപ്പം തന്നെ, അതായത് ഈ തിലകൻ ഇത് പറയുന്നതും ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് അതിനിടയ്ക്ക് തന്നെ എന്നെ അങ്ങ് വനിതാ പോലീസ് തിരിച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് പല മാധ്യമങ്ങളും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഈ പരാതി പുറത്ത് പറയാൻ വൈകിയത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക്, കാരണം നമ്മൾ ജയിലിലാണ്, നമുക്ക് മീഡിയ അലൗഡ് അല്ല, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, നമുക്ക് പ്രതികരിക്കാനുള്ള യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് വരെ ഈ വിവരം എനിക്ക് പുറത്ത് പറയാൻ എന്താണ് കാലതാമസം എടുത്തത്. മാത്രമല്ല എനിക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി ആരാണ് ആ പോലീസുകാരൻ, അയാൾ എന്താണ് അയാളുടെ ഡെസിഗ്നേ, ഇത്തരം ക്ലാരിറ്റിയോടുകൂടിയല്ലേ നമുക്ക് ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ. ഞാനല്ലാതെ ഏതോ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ എൻറ്റയർ പോലീസുകാരെ നമ്മൾ പറയുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ ഒരു ഇതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ന ആളാണ് ഇത് പറഞ്ഞത് എന്ന് പറയണം എന്നുള്ളത് കൊണ്ടും എൻ്റെ കയ്യിൽ മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് നിങ്ങളെയൊന്നും ആക്സസ് ചെയ്യാനുള്ള സാഹചര്യം ജയിലിനകത്തില്ലാത്തത് കൊണ്ടുമാണ് പറയാൻ വൈകിയത്. അവസാനമായി വീണ ഒരു ചോദ്യം, താങ്കൾക്ക് പൊതുസമൂഹത്തിനോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? മെസ്സേജ് എനിക്ക്, ഞാൻ പങ്കുവയ്ക്കുന്ന എൻ്റെ ഒരു ആശങ്കയാണ് കേട്ടോ. കാരണം ഈ ജയിലിൽ കിടന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് വന്നിട്ട് ഈ സി ഐയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത്, നമ്മളൊക്കെ ഒന്നാമത് നമ്മളെല്ലാം ഒരു ഫ്ലാഗുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഞങ്ങളൊരു പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ആ നമ്മളോട്, നമ്മളെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്ന കാക്കിയിട്ട പോലീസുകാർ, ഇവരുടെ മുന്നിലേക്ക് വരുന്ന മറ്റ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമുണ്ട്. കാരണം സാധാരണ സ്ത്രീകളും ഇവരുടെ അടുത്താണല്ലോ അവർ നീതിക്കായിട്ട് ആദ്യം പോകുന്നത്. അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് വലിയ ഭയമുണ്ട്. രണ്ട്, ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്, അത് ജനങ്ങളിലേക്ക് എത്തുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ, ഗവൺമെൻറ്റിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒക്കെ പെരുമാറ്റവും നിലപാടും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പോലീസുകാരുടെ പൊതുവായ ഒരു നിലപാട് സ്ത്രീകളോട് എന്താണെന്നുള്ളത്, അത് ഇത് സർക്കാരിൻ്റെ തന്നെ നിലപാടാണോ ഈ തരത്തിലുള്ള എന്താണ് ഈ അഭിസംബോധനകളും പരാമർശങ്ങളും ഒക്കെ എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. കാരണം ഇവരൊക്കെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താക്കളാണ്, വനിതാ മതിൽ കെട്ടിയ ആൾക്കാരാണ്, വനിതാ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്ത് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്? നമ്മൾ, എനിക്ക് കൃത്യമായ നിലപാടുള്ളൊരു വ്യക്തിയാണ് ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട്. കാരണം ഈ അനുപമയുടെ കുഞ്ഞെന്ന് പറയുന്ന ഇഷ്യൂ ഇതുണ്ടായിരിക്കുന്നത് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച
എൻ്റെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇതിനകത്ത് ഈ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോവുക, കാരണം ഒരു വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് സംസാരിക്കാറായിട്ടില്ല, അതിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അതിങ്ങനെ എന്താണ് തിരിച്ച് ആ അത്രയും കുഞ്ഞൊരു കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് അതിൻ്റെ ബയോളജിക്കൽ പേരൻസ്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും, അത് ജുവനൈൽ ജസ്റ്റിസ് ആകട്ടെ, ലോകത്ത് നടക്കുന്ന ഏത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് കൺവെൻഷൻസ് ആവട്ടെ കവനൻസ് ആവട്ടെ, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്, വെൽഫെയർ ഓഫ് ദ ചൈൽഡാണ്. അപ്പോൾ ഏപ്രിലിൽ അനുപമ എന്ന് പറയുന്ന അമ്മ ശിശുക്ഷേമ സമിതിയെയും പോലീസിനെയും ഒക്കെ സമീപിച്ചിട്ടും ധൃതി പിടിച്ച ശിശുക്ഷേമ സമിതി ആ ഒരു ഒരു ക്ലെയിം വയ്ക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണോ എന്ന് ഈ കുഞ്ഞെന്ന് സംശയിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞ ഒരു അമ്മ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യാതെ ധൃതി പിടിച്ച് ജൂലൈ ആവുമ്പോഴേക്കും മൊത്തം പ്രൊസീജറും എല്ലാം ഇതാക്കിയിട്ട് അതിനെ ഒരു അഡോപ്ഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ ഇറങ്ങിയത് ഒരു വയസ്സുള്ള സംസാരിക്കാറായിട്ടില്ലാത്ത ഒരു കുഞ്ഞുണ്ട്. കാരണം അപ്പോൾ നമ്മൾ പലരും ഇങ്ങനെ പലയിടത്തും കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടു, ആ കുഞ്ഞിപ്പോൾ നല്ല രീതിയിൽ ആ പേരൻസിൻ്റെ കൂടെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമുണ്ട്. കാരണം ഇനി സ്വർണ്ണ തൊട്ടിൽ ഉണ്ടാക്കി അതിനകത്തിട്ട് കൊടുക്കാമെന്ന് ഇട്ട് കിടത്താമെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട് പറ്റി വളരുക എന്ന് പറയുന്നത്, അതുപോലെ അമ്മയുടെ പാല് കുടിച്ച് വളരുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള റൈറ്റാണ്. അതിന് സംസാരിക്കാറായിട്ടില്ല, അതിന് തിരിച്ചറിവ് വരാറായിട്ടില്ല. അപ്പോൾ പുറത്ത് നിൽക്കുന്ന, സംസാരിക്കാൻ കഴിയുന്ന, തിരിച്ചറിവുള്ള ആ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ അതിനുവേണ്ടി സംസാരിക്കാൻ പറ്റുന്നവർ വേണമല്ലോ അതിനുവേണ്ടി പോരാടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ, മാത്രമല്ല ഈ കുഞ്ഞ് ഇപ്പോൾ പലരും പറയുന്ന പോലെ നല്ല രീതിയിൽ വളർന്ന് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് അതിനെ ഇത്തരത്തിൽ അഡോപ്റ്റ് ചെയ്ത എത്ര നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കാലത്ത് ഈ കുഞ്ഞറിയും, ഇതിൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തിയാൽ പോലും ഏതെങ്കിലും ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ ഈ കുട്ടി ചിലപ്പോൾ സത്യം അറിഞ്ഞേക്കാം. അന്ന് ഈ കുഞ്ഞ് ചിന്തിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്തിനായിരിക്കും കളഞ്ഞത്, ഉപേക്ഷിച്ചു എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? അതിൻ്റെ ബയോളജിക്കൽ പേരൻസ് ആ കുഞ്ഞ് വേണമെന്നും പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും മാതൃത്വം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് കുഞ്ഞും അമ്മയായിട്ടുള്ള പൊക്കുൾക്കൊടി ബന്ധമെന്ന് പറഞ്ഞത് ആര് മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാലും അത് മുറിഞ്ഞു പോകാത്തതാണ്. അത് എന്താണ്, ഒരമ്മ ശരീരം കൊടുത്ത് തന്നെയല്ലേ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അപ്പം മറ്റു പല കാര്യങ്ങളും ചോദിക്കും, അവരെ വളർത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം, അതൊക്കെ നമ്മൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും വികാരത്തെയും അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഞാനും ഒരു മകളാണ്, എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയായിരിക്കും അങ്ങനൊരു സാഹചര്യത്തിലെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്ന വിഷയമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ അവരുടെ എല്ലാ വിഷമവും മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രസവിച്ചിട്ട ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനും മനുഷ്യക്കടത്ത് നടത്താനും ഇത്രയും അധികം ഒരു സംസ്ഥാനത്തെ മൊത്തം ഭരണകൂടം അതിനൊപ്പം നിൽക്കുകയാണ്. കാരണം ഈ നമ്മുടെ മിനിസ്റ്റേഴ്സ് അടക്കം പറയുന്നത് അമ്മയ്ക്ക് നീതി ലഭിക്കും, കുഞ്ഞിനെ അമ്മയ്ക്ക് ലഭിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന് അമ്മയെ ലഭിക്കും, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ ഒരു മന്ത്രി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരു മന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന പോസ്റ്റും അവർ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവസാനമായ ഒരൊറ്റ ചോദ്യം മാത്രം, അനുപമയ്ക്ക് നീതി ലഭിക്കുമോ? കുഞ്ഞിന് അതിൻ്റെ അമ്മയെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടട്ടെ, അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ, കാരണം ഇതിപ്പോൾ കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയമാണല്ലോ, ഞാനൊരു അഭിഭാഷക കൂടിയാണ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ ഞാൻ ആളല്ല. തീർച്ചയായും കോടതി കൃത്യമായി പരിശോധിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട് ശരിയായൊരു വിധി കോടതി നിർണ്ണയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്ന് ഫോക്കസ് ന്യൂസ് ടി വിക്ക് വേണ്ടി ക്യാമറമാൻ ഷംസീറിനോടൊപ്പം റിപ്പോർട്ടർ എസ് പി